ക്രിസ്മസിന് ഡേ ഫോർ ആണ്. ഡേ ഫോറില് നമ്മള് ഇത് ഹണ്ടർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് സാൻഫീൽഡ് ഗസ്റ്റ് ഹൗസ് ആണ് നമ്മളിപ്പോ സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഇവിടെ കുറെ മനോഹരമായ കാഴ്ചകൾ ഉണ്ട്, നമുക്കതൊന്ന് കണ്ടാലോ. ലെറ്റ്സ് ഗോ. ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക ഒരു കുളിർമയൊക്കെ ആയിരുന്നു കേട്ടോ. ഫുള്ള് പച്ചപ്പ്, കുറേ പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമുക്ക് ആദ്യം നമുക്കൊന്ന് വയഗഡായിട്ടുള്ളൊരു വ്യൂ ഇതാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ ക്യാബേജ് നിങ്ങൾക്ക് കാണാം, ബ്രിഞ്ചാൾ വഴുതനങ്ങ, തക്കാളി, ഇത് ഗ്രീൻ ചില്ലിയാണ്, കുറച്ച് വലിയ ഗ്രീൻ ചില്ലിയാണ്. പിന്നെ സൈഡിൽ നിങ്ങൾക്ക് ക്യാപ്സിക്കൻ കാണാം, കുക്കുംബർ, പിന്നെ പച്ചക്കറി മാത്രമല്ലാതെ തന്നെ ഇവിടെ ഒരുപാട് ഈ പൂക്കളുണ്ട്, ഫ്ലവേഴ്സ് കുറേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. വെറൈറ്റി തരം കുറേ ഫ്ലവേഴ്സുകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്, അപ്പോൾ ഞങ്ങൾ കഴിക്കാനായിട്ട് റെഡിയാവുകയാണ്. ഇപ്പോൾ ഒരുപാട് പേര് ഇവിടെ കഴിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഫുഡ് ഇത് റെഡിയായി വരികയാണ്. ഇത് ബെൻബ്രോ ഫുഡ് എടുക്കുകയാണ്. ഫുഡ് നോർമൽ പൂരി പിന്നെ സബ്ജി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെയാണ്. എന്തായാലും ഞങ്ങൾക്ക് ട്രിപ്പിനിടയിൽ ഞങ്ങൾക്ക് ഫുഡിന് ഒരു ബുദ്ധിമുട്ടും ഇതുവരെ വന്നില്ല. കാരണം എല്ലാ സമയങ്ങളിലും നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ക്വാണ്ടിറ്റിയുള്ള നല്ല ഫുഡുകൾ നമുക്ക് കിട്ടി. അപ്പോൾ ഞങ്ങളുടെ ട്രിപ്പ് ഞങ്ങളിവിടെ പിന്നെയും സ്റ്റാർട്ട് ചെയ്യുകയാണ്. നാലാമത്തെ ദിവസത്തിൽ ഞങ്ങൾ ആദ്യമായി ഡെസ്റ്റിനേഷൻ പോകുന്നത് ഡിസ്കിറ്റ് മൊണാസ്ട്രിയിലേക്കാണ്. അപ്പോൾ അതിലേക്കുള്ള റൈഡാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇന്നത്തെ റൈഡിൽ ഞങ്ങൾക്ക് ആകെ രണ്ട് ഡെസ്റ്റിനേഷനേ ഉള്ളൂ. ആദ്യം ഡിസ്കിറ്റ് മൊണാസ്ട്രിയും പിന്നീട് നമ്മുടെ കാർദുംഗില പാസിലേക്കുമാണ് നമ്മൾ പോകുന്നത്. അതോടുകൂടി YHA റൈഡ് അവസാനിക്കുന്നതാണ്. അങ്ങനെ നാലാമത്തെ ദിവസം നമ്മൾ നമ്മുടെ ആ ഗസ്റ്റ് ഹൗസിൽ നിന്ന് നമ്മൾ ഇറങ്ങി. നല്ല ഒരു ഗസ്റ്റ് ഹൗസായിരുന്നു, അവരുടെ തന്നെ സെറ്റപ്പാണ്. അതേ ഡിസ്കിറ്റ് മൊണാസ്ട്രി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് എത്തിയിരിക്കുന്നത്. നമ്മുടെ ബെൻബ്രോ അതേ ഫ്രണ്ടിൽ പോകുന്നുണ്ട് കാണാം. ഇത് നമ്മുടെ ഗ്യാങ്ങൊക്കെ കൂടെ ഉണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആ മേളിൽ കണ്ടില്ലേ, നല്ല സംഭവം. നമ്മളിനി അങ്ങോട്ട് പോകാൻ പോവാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളിതേ മേളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. മേളിലൊരു ബുദ്ധൻ്റെ സ്റ്റാച്ചു ഉണ്ട്, വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റാച്ചു ആണ്. ഒരു ഗോൾഡൻ ഫിനിഷിങ്ങിലൊക്കെയാണ് അത് വരുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ഏകദേശം 2006 ഇതിൻ്റെ പണി തുടങ്ങിയത്. 2010 ഇത് HH ദലൈലാമ ഇനോഗ്രേറ്റ് ചെയ്തു. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 32 ആണ് വരുന്നത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ സ്റ്റാച്ചു തന്നെയാണ്. പിന്നെ ഈ ഡിസ്കിറ്റ് മൊണാസ്ട്രീന ഡിസ്കിറ്റ് ഗോംബ എന്നും അറിയപ്പെടുന്നതാണ്. ആ ലൈറ്റ് നമുക്ക് ബാക്കിൽ വരുന്നത് കാണാം. സൺലൈറ്റ് അതിൻ്റെ ബാക്കിൽ വന്നു കഴിയുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ ബുദ്ധൻ പറയുന്നത് ക്രൗൺഡ് ബുദ്ധ എന്നാണ്. അത് കിരീടധാരിയായ ബുദ്ധനാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഡിസ്ട്രിക്ട് മൊണാസ്ട്രിയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ്. മുകളിൽ നിന്നും നമ്മൾ താഴത്തേക്ക് നോക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. അവിടെ അറ്റത്ത് ബെൻസൺ ബ്രോ നിപ്പുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷനായ ദ മൈറ്റി കാർദുംഗൽ പാസ്, അതായത് തന്നെ വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ഹൈറ്റസ്റ്റ് മോട്ടോർബിൾ റോഡാണ് കാർദുംഗല പാസ്. അപ്പോൾ 18,300 അതിൽമുകളിലേക്കാണ് ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഏകദേശം 10,300 ഡിസ്ട്രിക്ട് മൊണാസ്ട്രി വരുന്നത്. 10,300 അറ്റത്ത് നിങ്ങൾ കാണുന്നതാണ് ഡിസ്കിറ്റ് ഗോംബ എന്ന് പറയുന്നത്.
ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങളിതാ കാർദുങ്ങൽ ആ ടോപ്പിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഏകദേശം അടുത്ത് എത്താറായിട്ടുണ്ട്. ഇപ്പോൾ ഡിസ്കിറ്റ് മൊണാസ്ട്രിയിൽ നിന്നും കാർദുങ്ങൽ ആ ടോപ്പിലേക്ക് എന്ന് പറയുന്നത് ഏകദേശം 70-76 കിലോമീറ്ററാണ് വരുന്നത്. രണ്ടര മണിക്കൂറ് കൊണ്ട് നമുക്ക് ഓടിച്ച് എത്താൻ പറ്റും. പിന്നെ ഈ ഭാഗത്ത് ആർമി കോൺവോയ്സ് കുറച്ച് അധികം വരുന്നൊരു ഏരിയയാണിത്. അപ്പോൾ അവരുടെ വണ്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും സൈഡ് ഒതുങ്ങി പോകാനൊക്കെ. അപ്പോൾ കഴിയുന്നതും നിർത്തിയിട്ട് അവർ പോയിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കുത്തിക്കയറ്റിയൊക്കെ പോകാൻ നോക്കിയാൽ ചിലപ്പോൾ പണി കിട്ടും. അപ്പോൾ അത് സൂക്ഷിക്കണം ഇവിടെ വന്നത്. കാർദുങ്ങല പാസിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല കയറ്റമാണ്. ചില ഭാഗങ്ങളൊക്കെ കുറച്ച് ഓഫ് റോഡ് ആണ്, ചിലതൊക്കെ ഇതിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ടാർ ചെയ്ത് വരുന്നുള്ളു. അപ്പോ ഭാവിയിൽ എന്തായാലും രണ്ട് മൂന്ന് കൊല്ലം കഴിയുമ്പോ ഫുൾ ടാർ ആകും. ഓഫ് റോഡ് കുറച്ച് അധികം ഉണ്ട്, ഒരു 10-20 കിലോമീറ്ററിന് മേളിൽ ഓഫ് റോഡ് ഉണ്ട്. ഇപ്പൊ ടൗണിൽ നിന്നും പിന്നെയും ഒരു 19 കിലോമീറ്റർ മേളിലേക്ക് കയറണം. അപ്പൊ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കയറുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കഴിയുന്നതും എത്രത്തോളം വെള്ളം കുടിക്കാമോ അത്രത്തോളം വെള്ളം കുടിക്കുക. പിന്നെ മൂത്രയ്ക്കാൻ പറ്റുന്ന സീനൊന്നുമില്ല, നമുക്ക് പോണ വഴിക്കും ഒഴിച്ചു കൊടുക്കുക, സീനൊന്നുമില്ല. ഇതുണ്ട് പുതിയൊരു ടെക്നോളജി ഇപ്പം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണേ, കണ്ടോളൂ, കണ്ടില്ലേ? കുപ്പി വെച്ചിരിക്കുകയാണ്, നമ്മൾ കുപ്പിയിൽ നിന്നും വെള്ളം എടുക്കും. കണ്ടാ പുതിയൊരു ടെക്നോളജി. ആഹാ, yo guys, come on, let's dance. Frame set. Tomingo. നമ്മളിപ്പോ കർദുങ്ങല പാസിലേക്ക് പോകുമ്പോഴുള്ള പറഞ്ഞതാണ് കാണുന്നത്. ആ കണ്ടില്ലേ, എടാ പന്നി നിന്റെ ക്യാമറ പോയട ചീത്തായി പോയട. എറിഞ്ഞോ എറിഞ്ഞോ ഫ്രണ്ട്സ്. അങ്ങനെ ഞങ്ങളുടെ ഡ്രീം കം ട്രൂ ആയിരിക്കുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ഓൾട്ടിറ്റ്യൂഡില് വോട്ടർബിൾ കൊടുത്തെ കൈവിറക്കണേ. വേൾഡിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് വോട്ടർബിൾ റോഡായ കാർത്തുങ്കല പാസിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്കിവിടെ സൈഡിൽ ബോർഡ് കാണാം, കണ്ടില്ലേ? ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള വോട്ടർബിൾ റോഡാണിത്. നല്ല തണുപ്പാണ്ടാ, രക്ഷില്ല. അയ്യോ ഞാൻ ഉടനെ ചാച്ചാ.
അങ്ങനെ ഞങ്ങൾ ടോപ്പ് ഓഫ് ദ വേൾഡ് എത്തിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഡ്രീം കം ട്രൂ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഞാനൊരുപാട് കാര്യങ്ങളൊക്കെ പറയണം എന്ന് വിചാരിച്ചാണ് ഞാൻ ടോപ്പിലെത്തിയത്. പക്ഷേ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നില്ല, കാരണം ബോഡിയൊക്കെ വീക്കായിരുന്നു. പിന്നെ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കില്ല നമ്മൾ പറയുന്നത്, കാരണം നമ്മുടെ ബ്രെയിനിലേക്ക് കറക്റ്റായിട്ടുള്ള ഓക്സിജനൊന്നും എത്തുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണ്. ഇത് കണ്ടറിയേണ്ടതും അനുഭവിച്ചറിയേണ്ടതുമായിട്ടുള്ളൊരു സുഖമാണ്. അങ്ങനെ ഞങ്ങൾ കാർദുംഗല ടോപ്പിൽ നിന്നും ഞങ്ങൾ ഇറങ്ങി, ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ YHI ബേസ് ക്യാമ്പിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ YHI മുഖേനയുള്ള പാക്കേജിൻ്റെ ലാസ്റ്റത്തെ ഡെസ്റ്റിനേഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇനി ഞങ്ങൾ തിരിച്ച് ക്യാമ്പ് സൈറ്റിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അതായത് ഇപ്പോൾ കാർദുംഗല പാസിൽ നിന്നും ഏകദേശം 40 കിലോമീറ്റർ ഇനി ഉള്ളൂ YHI ക്യാമ്പിലേക്ക്. അപ്പോൾ ഏകദേശം ഞങ്ങൾ വൈകുന്നേരം അടുപ്പിച്ച് ഞങ്ങൾ തിരിച്ച് YHI ബേസ് ക്യാമ്പിലേക്ക് എത്തും. അതോടുകൂടി ഇന്നത്തെ ദിവസം റൈഡ് കഴിയും. പിറ്റേ ദിവസം ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അവർ തരും. അപ്പോൾ ഞങ്ങളുടെ റൈഡ് കംപ്ലീറ്റ് ആയതിൻ്റെ ഒരു നാഷണൽ മോട്ടോർ ബൈക്ക് എക്സ്പെഡീഷനാണ് ഞങ്ങളിപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തതല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് അവർ ഞങ്ങൾക്ക് ഇഷ്യൂ ചെയ്യും. അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ YHI മുഖേനയുള്ള പാക്കേജ് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. അതുകഴിഞ്ഞ ശേഷം ഞങ്ങളുടേതായ രീതിയിൽ ഇവരുടെ പാക്കേജിലില്ലാത്ത കുറച്ച് സ്ഥലങ്ങളും കൂടി ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ വഴിയെ വരുന്നതാണ്. അപ്പോൾ ഇത് ലാസ്റ്റത്തെ എപ്പിസോഡ് അല്ല, ഇനിയും എപ്പിസോഡുകളുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ YHI ബേസ് ക്യാമ്പിലെത്തി. ഇനി ഞങ്ങൾ വണ്ടി തിരിച്ചേൽപ്പിക്കേണ്ട ഒരു പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പണിപ്പുരയിലാണ് ഇപ്പോൾ അവർ കാണാം. ഞങ്ങളുടെ റൈഡൊക്കെ കഴിഞ്ഞത് ഞങ്ങൾ ബേസ് ക്യാമ്പിൽ തിരിച്ചെത്തി. ഇപ്പോൾ ബൈക്ക് തിരിച്ച് ഏൽപ്പിക്കേണ്ട ഒരു പ്രോസസ്സാണ്. അപ്പോൾ ആദ്യം ഞങ്ങൾ 5000 രൂപ ഡെപ്പോസിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ബൈക്ക് ഞങ്ങൾ എടുക്കുമ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പൈസ നമുക്ക് തിരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് അവർ ബൈക്ക് വന്ന് ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്തപ്പോൾ അവർ കുറേ ഫോൾട്ടുകൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓൾറെഡി വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കുഴപ്പമില്ല. ഇപ്പോൾ ടയറ് മുട്ടയാണ്, ഓൾറെഡി നമുക്ക് ടയർ മുട്ടയായിട്ടുള്ള ടയറാണ് നമുക്ക് തന്നത്, കണ്ടില്ലേ? പക്ഷേ ഈ ടയറ് പഞ്ചറാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ള ടയർ പഞ്ചറായാലും പൈസ അവർ നമ്മളെ നിന്ന് മേടിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ ഗൈസ്, അടുത്തതെന്ന് പറയുന്നത് ചേഞ്ച് പോക്കറ്റിൻ്റെ കാര്യമാണ്. ഈ വണ്ടി എടുക്കും. അടുത്തതെന്ന് പറയുന്നത് ചേഞ്ച് പോക്കറ്റാണ്. ചേഞ്ച് പോക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു പിന്നോട് ഒടിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം, കണ്ടില്ലേ? ഇത് ഓൾറെഡി ഒരെണ്ണം ഒടിഞ്ഞിരുന്നു വെച്ചാണ് അതിൻ്റെ വീഡിയോ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് നമ്മൾ കാണിച്ചു. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം ചേഞ്ച് പോക്കറ്റ് പുതിയതൊന്നും അല്ല, പഴയ ചേഞ്ച് പോക്കറ്റാണ്. രണ്ടാമത് ഒരു പിന്നും കൂടി ഒടിഞ്ഞായിരുന്നു. അപ്പോൾ ആ പിന്നൊടിഞ്ഞതിന് പിന്നൊടിഞ്ഞതിൻ്റെ പൈസ അവർ നമ്മുടെ കയ്യിൽ മേടിക്കും എന്നാണ് അവർ പറഞ്ഞത്. അതാണ് നമ്മൾ കാണിക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ അതിന് ചാൻസ് കൊടുക്കരുത്, കാരണം പഴയ പോക്കറ്റാണ് അവർ നമുക്ക് ഇട്ട് തരുന്നത്. അത് നിങ്ങൾ പറയേണ്ട കാര്യമാണ്. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ്. ഞങ്ങൾ YHI ചെക്ക് ഔട്ട് ചെയ്യാൻ പോവാണ്. അവിടെ ഒരുപാട് പേര് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നുണ്ട്, കാണാം. അതെ, നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി, കണ്ടില്ലേ? ഇവിടെ ഗ്യാങ്ങെല്ലാം നിൽപ്പുണ്ട്, സർട്ടിഫിക്കറ്റ്സ് ഒക്കെ മേടിച്ചിട്ട് നിൽക്കുകയാണ്. ഇനി ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 2 ഡേയ്സ് ഞങ്ങളുടേതായിട്ടുള്ളൊരു എക്സ്പ്ലോറിങ് ഉണ്ടല്ലേ. അങ്ങനെ ഞങ്ങൾ YHI നിന്നും ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്ത് ഇറങ്ങി. ഞങ്ങളുടെ ഫുൾ സെറ്റിൽമെൻറ്റും കഴിഞ്ഞു. ഇനി ഞങ്ങൾ വണ്ടി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് സോസ്റ്റൽ. അത് ലേയിൽ സോസ്റ്റൽ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. 2 ദിവസം ഇനി അവിടെയാണ് സ്റ്റേ. അവിടെ നിന്നുകൊണ്ടാണ് ഞങ്ങൾ 2 ദിവസത്തെ ട്രിപ്പൊക്കെ ഇനി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതേ ഗായ്സ് വണ്ടി വന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡ്സായിട്ട് വരുന്നവരെ ടിൽ ദെൻ ബൈ ബൈ.